ഹായ് എവരിവൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ചൂടോടുകൂടി ഇതിന് പായസമെന്നും തണുപ്പിച്ചാൽ നമുക്കതൊരു കൂൾ ഡ്രിങ്കുമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുമല്ല, ഇത് ഞാൻ മൈദപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദ, ബ്രെഡ് ചെറിയ പീസാക്കി നെയ്യിൽ വറുത്തെടുത്ത് വെച്ചതാണ്, പിന്നെ ഒരു 5 ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് പാല്, വെള്ളം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഭവം തയ്യാറാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ആ വെള്ളത്തിൽ യോജിപ്പിക്കുക. അത് കട്ടിയാവാത്ത രീതിയിൽ, കുറച്ച് നമ്മൾ ദോശമാവിനൊക്കെ കലക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒന്നുകൂടി ചൂടായിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ മൈദ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കൈക്കൊണ്ട് നമ്മളത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലോ ഫ്ലെയിമിലാണ് നമ്മളത് ചെയ്യേണ്ടത്. മൈദയാവുമ്പോൾ പെട്ടെന്ന് കട്ടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ആ പാലും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കട്ടിയായിപ്പോവും. ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ പാൽപ്പൊടി കലക്കിയതോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് വെള്ളമോ പാലോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇളക്കി കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 ഏലക്ക പൊടിച്ചത്, ഒരു 5 ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്തത് നന്നായിട്ട് അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തും പഞ്ചസാര എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് അതൊന്ന് ഇളക്കുക, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഞാനതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഞാൻ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് കാണാനും ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കൂടി ചെയ്യും. അപ്പോൾ നമുക്ക് ഓണസദ്യയുടെ കൂടെയൊക്കെ പായസത്തെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക് യു. ഹാപ്പി ഓണം.